അഞ്ചൽ ഉത്ര കൊലക്കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം ഇരുപതാം തീയതി തന്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്നും മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിയും ഉത്രയുടെ ഭർത്താവുമായ സൂരജ ഉത്രാവവാധക്കേസ് വിചാരണയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോടതിയിലെത്തിച്ച ഇമെയിൽ പരാതി സംബന്ധിച്ച് കൊല്ലം ആറാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം മനോജ് മുൻപാകെ പ്രതി നൽകിയ വിശദീകരണത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുപതിന് രാവിലെ പോലീസ് ഉദ്യോഗസ്ഥർ ജീപ്പിൽ കയറ്റി പല സ്ഥലത്തും കൊണ്ടുപോയി ഫോൺ പോലീസുകാർ വാങ്ങിയിരുന്നുവെന്നും ഇമെയിൽ പാസ്വേർഡ് ഓപ്പണായിരുന്നുവെന്നും പിന്നീടാണ് ഫോൺ തിരികെ ലഭിച്ചതെന്നും സൂരജ് കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി മാർച്ച് മൂന്നിന് രാത്രി പന്ത്രണ്ടിന് ഉത്ര കാലുവേദന എന്ന് പറ കരഞ്ഞപ്പോൾ കൂട്ടുകാരനെ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന കത്തിലെ പരാമർശം സൂരജ് അംഗീകരിച്ചു എന്നാൽ രണ്ടായിരത്തി മെയ് ഏഴിന് രാത്രി ആഹാരം കഴിച്ച് ഉത്രയോടൊപ്പം ഉറങ്ങാൻ കിടന്നു എന്ന ഭാഗം പ്രതി നിഷേധിച്ചു ഇതു സംബന്ധിച്ച് കൂടുതൽ പറയാനില്ല എന്നും കോടതി അറിയിച്ചു വ്യാഴാഴ്ച പ്രതിഭാഗം വാദം കേസിൽ പൂർത്തിയായിട്ടുണ്ട് പ്രതിഭാഗം വാദമുഖങ്ങൾക്ക് പ്രോസിക്യൂഷൻ മറുപടി വാദവും പറയും ന്യൂസ് ഡെസ്ക്